Hi friends, welcome to my channel Danya's Kitchen. İnden namık varlar tasty ayıtlılla tatlıgıra style omlet engene dayar akamında noka. Apo namık videoyle ki poğa. Adını umba adi may kanında var subscribe cheyga, totter da bell icon press cheyga, video ista button share cheyga, like cheyga. Evet. നമ്മുടെ തട്ടുകട സ്റ്റൈൽ ഓംലെറ്റിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മുട്ട മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ പിന്നെ ഒരു സവാളയുടെ പകുതി ചെറുതായി അരിഞ്ഞത് പിന്നെ രണ്ട് പച്ചമുളക് അരി ചെറുതായി അരിഞ്ഞതാണ് കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് മെയിൻ വെളിച്ചെണ്ണ വേണം ഇത്രയും വേണം ഇതാണ് ആവശ്യം നമ്മുടെ ഓംലെറ്റിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇനി നമുക്കത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിന് ആദ്യം ഇതേപോലെ ഒരു കപ്പ് എടുക്കുക ഇതേപോലത്തെ ഒരു കപ്പാണ് വേണം കാരണം നമുക്ക് നല്ലോണം അത് ബീറ്റ് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പം ഇതേപോലെ ഒരു കപ്പ് വേണം അതിനുശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ മുട്ട പൊട്ടിച്ച് ഒഴിക്കാം Okay, മുട്ട പൊട്ടിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ സവാള നമ്മുടെ ഇഷ്ടം അനുസരിച്ചുള്ള സവാള എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ് സവാള പച്ചമുളക് നമ്മൾ എരിവിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം ഉപ്പ് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട ഓക്കേ ഇനി നമുക്കിതിനെ നല്ലോണം അരച്ചെടുക്കാം കപ്പ് ഇങ്ങനെ ചരിച്ച് പിടിച്ചുകൊണ്ട് അരിയണം ഇതേപോലത്തെ ഒരു കപ്പ് തന്നെ എടുക്കാൻ പറ്റില്ല കാരണം നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചരിച്ച് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാനുള്ളതാണ് അതുകൊണ്ടാണ് ഇതുപോലത്തെ തന്നെ എടുക്കാനായിട്ട് പറയുന്നത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഓക്കെ ഇത്രയും മതി നമുക്കിനി അടുപ്പ് കത്തിക്കാം അടുപ്പ് കത്തിച്ച് ഒരു പാൻ വെക്കുക പാൻ ഒന്ന് ചൂടാവട്ടെ ഓക്കെ അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ജസ്റ്റ് ഒന്ന് അടിക്കുക അതിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുക അപ്പൊ ഇത് ചെറിയൊരു പകുതി വേഗമായിട്ടുണ്ട് അപ്പൊ നമുക്കിനി അടുത്ത് എന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് തട്ടുകടയിൽ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഒന്ന് നമ്മുടെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചെറുതായിട്ട് ഇങ്ങനെ ഒഴിച്ചൊന്ന് ചുറ്റിച്ചു കൊടുക്കുക ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചൊഴിച്ചു കൊടുക്കുക പിന്നെ നമ്മുടെ കുരുമുളക് പൊടി അതായത് പെപ്പർ പൗഡർ അത് ജസ്റ്റ് ഇതിൻ്റെ പുറത്തൊന്ന് എഴുതി കൊടുക്കുക ഓക്കെ ഇനി അത് നല്ലോണം എന്തതിന് ശേഷം നമുക്ക് മറിച്ചിടാം ഈ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതും കുരുമുളക് ഉപയോഗിക്കുന്നതും ഈ രണ്ട് രീതിയാണ് നമ്മുടെ വീട്ടിലെ ഓംലെറ്റിനെയും തട്ടുകട സ്റ്റൈലിലോ തട്ടുകട രീതിയിലുള്ള ഓംലെറ്റിനെയും വ്യത്യസ്തമാക്കുന്നത് അപ്പം
ഇനി ഇതൊന്ന് വേകട്ടെ. അപ്പം ഒരു സൈഡ് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. വൺ സൈഡ് മാത്രം ഇട്ട് വേവിക്കുന്നവരുണ്ട്, അങ്ങനെയുള്ള വൺ സൈഡ് മാത്രം ഇട്ട് വേവിച്ചാലും മതി. അപ്പൊ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇങ്ങനെ രണ്ടായിട്ട് മുടക്കി സർവിംഗ് പ്ലേറ്റിലിട്ട് മാറ്റാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ തട്ടുകട സ്റ്റൈൽ ഓംലെറ്റ്. ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ കഴിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ till then.